അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുഖമാണ് അല്ലേ? ഒക്കെ എല്ലാവരും സുഖമൊക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇസ്ലാമിനെ കുറിച്ചായിരുന്നു. മൂന്ന് നാല് ചോദ്യങ്ങൾ നമ്മൾ നൽകിയിരുന്നു, ഓർക്കുന്നുണ്ടോ? ഒന്നാമത്തെ ചോദ്യം, എന്താണ് ഇസ്ലാം ദീൻ? എല്ലാവരും ഉത്തരം എഴുതിയിട്ടില്ലേ? രണ്ടാമത്തത്, ഇസ്ലാമല്ലാത്ത മറ്റൊരു മതത്തെയും അള്ളാഹു സ്വീകരിക്കുകയില്ല, എന്തുകൊണ്ട്? അതിൻ്റെ ആൻസറും എല്ലാവരും എഴുതിയിട്ടില്ലേ? മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ദീനിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ എത്രയായി തരംതിരിച്ചിരിക്കുന്നു, അവ ഏതെല്ലാം അല്ലേ? ശരീഅത്തിൻ്റെ നിയമങ്ങൾ തരംതിരിച്ചിട്ടുള്ള ഇനങ്ങൾ എത്രയാണ്, ഏതൊക്കെയാണ്? ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം നിങ്ങൾ നിങ്ങളുടെ ഉസ്താദുമാർക്ക്, മദ്രസയിലെ ഉസ്താദുമാർക്ക് എഴുതി എല്ലാവരും സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അല്ലേ? മാത്രമല്ല, നിങ്ങളതിൻ്റെ ഉത്തരമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചു എന്ന് വിചാരിക്കട്ടെ. ഓക്കെ, പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് നമ്മുടെ നബിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതയായിരുന്നു. എന്താണ് നമ്മുടെ നബിയുടെ പ്രത്യേകത? മറ്റൊരു നബിക്കുമില്ലാത്തൊരു പ്രത്യേകത എന്താണ്? നമ്മുടെ നബിക്ക് മാത്രം നൽകപ്പെട്ടത്, നമ്മുടെ പ്രവാചകർ അള്ളാഹു പടച്ചിട്ടുള്ള സകല വസ്തുക്കളിലേക്കുമുള്ള പ്രവാചകരാണ്. പിന്നെ നമ്മുടെ മതത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്തായിരുന്നു? നമ്മില്ല, ഇസ്ലാമിൻ്റെ ആവിർഭാവത്തോടുകൂടെ മറ്റെല്ലാ മതങ്ങളും, ജൂതമതമാകട്ടെ ക്രിസ്ത്യൻ മതമാകട്ടെ, എല്ലാം കാലഹരണപ്പെട്ടു പോയി, എല്ലാം ദുർബലപ്പെടുത്തപ്പെട്ടു എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ അവസാനമായി പഠിച്ചിട്ടുള്ളത് നമ്മുടെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ശാഖാപരമായ കാര്യങ്ങൾക്കാണ് കർമ്മശാസ്ത്രം എന്ന് പറയുന്നു, അഥവാ അൽ ഫിഖ്ഹു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അൽ ഫിഖ്ഹു. എന്താണ് ഫിഖ്ഹ്? നമ്മുടെ ജീവിതത്തിലെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ വിധികളെക്കുറിച്ച് പഠിക്കുന്ന വിജ്ഞാന ശാഖക്കാണ് കർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. കർമ്മശാസ്ത്രം എന്നാൽ എന്ത്? നമ്മുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ വിധി എന്താണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന വിജ്ഞാന ശാഖക്കാണ് എന്തു പറയുക? കർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ തിന്നുന്നവരാണ് നമ്മൾ അല്ലേ? എല്ലാവരും ചായ കുടിച്ചിട്ടുണ്ട്, കുടിക്കുന്നവരാണ് നമ്മൾ, ഭക്ഷണം കഴിക്കാറുണ്ട്, കുടിക്കാറുണ്ട്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്തു വേണം, എന്ത് കുടിക്കണം? അള്ളാഹു അനുവദനീയമാക്കിയതാണോ നാം ഈ കുടിക്കുന്നത്? ആലോചിക്കേണ്ടതുണ്ട്. ചായ നമ്മൾക്ക് അനുവദനീയമാണ്, ആ സമയത്ത് അതേ കളറിലുള്ള കള്ള് കുടിക്കൽ നമുക്ക് അനുവദനീയമാണോ? അല്ല. അപ്പം നമ്മുടെ ഏത് പ്രവർത്തനങ്ങൾ നോക്കിയാലും അതിലൊക്കെ അള്ളാഹുവിൻ്റെ വിധികൾ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പം മനുഷ്യരായ നമ്മുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ വിധികൾ എന്താണ് എന്ന് വിവരിക്കുന്ന വിജ്ഞാന ശാഖക്കാണ് കർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. എന്താണ് കർമ്മശാസ്ത്രം? നമ്മുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള അള്ളാഹുവിൻ്റെ വിധികൾ, അള്ളാഹുവിൻ്റെ വിധികൾ വിശദീകരിക്കുന്ന വിജ്ഞാന ശാഖക്കാണ് കർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. ഈ കർമ്മശാസ്ത്രം എവിടെ നിന്നാണ് നിർദ്ധാരണം ചെയ്തിട്ടുള്ളത്? നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് അഥവാ ലോകാവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളുടെയും വിധികൾ അള്ളാഹുവിൻ്റെ ദീനിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇല്ലേ? ഖുർആന്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനങ്ങളായ സുന്നത്ത്, പ്രവർത്തനങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനങ്ങൾ, അവിടുത്തെ അംഗീകാരങ്ങൾ, അവിടുത്തെ പ്രവർത്തികൾ, ഇതിനാണ് ഹദീസ് എന്ന് പറയുക, സുന്നത്ത്. മറ്റൊരു പ്രമാണമാണ് ഇജ്മാ എന്താണ് എന്നൊക്കെ നമുക്ക് ഇജ്മാ എന്താണ് എന്നൊക്കെ വിശദമായിട്ട് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. ഇപ്പോൾ പ്രമാണങ്ങൾ, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്ന് പരിചയപ്പെടുത്തപ്പെടുന്നത് ഖുർആന്, സുന്നത്ത്, ഇജ്മാ പോലെയുള്ള പ്രമാണങ്ങളിൽ നിന്ന് നല്ല വലിയ വിശാരദന്മാരായ നമ്മുടെ ഇമാം, കർമ്മശാസ്ത്രത്തിലെ ഇമാമായ ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ ഗവേഷണം ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള വിധികളാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്നത്. ഇപ്പം കർമ്മശാസ്ത്രം എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു കർമ്മശാസ്ത്രം?
നമ്മുടെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട അല്ലാഹുവിൻ്റെ വിധികൾ വിശദീകരിക്കുന്ന വിജ്ഞാന ശാഖക്കാണ് കർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. ഈ കർമ്മശാസ്ത്രം എവിടെ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്, നിർദ്ധാരണം ചെയ്തെടുത്തിട്ടുള്ളത്? ഖുർആന്, സുന്നത്ത്, ഇജ്മാ. ഖുർആൻ എന്താണെന്ന് നമ്മൾക്കറിയാം. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, അംഗീകാരം. ഇജ്മാ എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ വഫാത്തിന് ശേഷം പുതിയ ഒരു കാര്യത്തിൽ ദീനിലുള്ള പുതിയ ദീനീയായ ഒരു കാര്യത്തിൻ്റെ മേലുള്ള പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം എന്നൊറ്റടിക്ക് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം നിങ്ങൾ ഇജ്മാ എന്ന വാക്ക് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഖുർആന്, സുന്നത്ത്, ഇജ്മാ പോലെയുള്ള പ്രമാണങ്ങളിൽ നിന്ന് നമ്മുടെ ഇമാമായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള വലിയ പണ്ഡിതന്മാർ നിർദ്ധാരണം ചെയ്തെടുത്ത വിജ്ഞാന ശാഖക്കാണ് കർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കർമ്മശാസ്ത്രം കൊണ്ട് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ ഇത്തരം വിധികൾ രേഖപ്പെടുത്തി വെച്ചതുകൊണ്ടുള്ള നമ്മുടെ നേട്ടം എന്താണ്? അപ്പോൾ നമ്മൾക്ക് നല്ല സുഖമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അത് അനുവദനീയമാണോ അനുവദനീയമല്ലേ എന്ന് നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ ഇത്തരം വലിയ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ള ആ കാര്യത്തിൻ്റെ വിധി എന്താണെന്ന് നോക്കിയാൽ മതി. അല്ലേ, നമ്മൾക്കിപ്പോൾ കുറേ കാലം പഠിക്കാനൊന്നും ഇപ്പോഴത്തെ കാലത്ത് ആർക്കും സമയമല്ല. അപ്പോൾ നമ്മൾക്ക് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നോക്കിയാലൊന്നും പെട്ടെന്ന് നമ്മുടെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വിധികൾ നമ്മളെപ്പോലുള്ള ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് ഒരിക്കലും കണ്ടെത്താൻ സാധ്യമല്ല. എന്നാൽ നമ്മുടെ എല്ലാ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട വിധികളും പ്രമാണങ്ങളും ഒരുക്കിയാൽ കണ്ടെത്താൻ കഴിവുള്ളവരുണ്ടായിരുന്നു. അവർ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമുള്ള ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ അവരത് നിർദ്ധാരണം ചെയ്ത് കണ്ടെത്തിയത് കൊണ്ട് നമ്മൾക്ക് വലിയ ഭാഗ്യമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ സ്കൂളിൽ നമ്മൾ പഠിക്കാറുണ്ട് പല വിഷയങ്ങളും. ഈ എല്ലാ വിഷയവും നമ്മുടെ സയൻസും നമ്മുടെ സോഷ്യൽ സയൻസും നമ്മുടെ ജോഗ്രഫി, കെമിസ്ട്രി അല്ലേ, ഹിസ്റ്ററി, അതേപോലെ ഫിസിക്സ്, മാത്സ്, എല്ലാ വിഷയങ്ങളും, ബയോളജി, എല്ലാ വിഷയങ്ങളും ഒറ്റ ഗ്രന്ഥത്തിലാക്കിയിട്ട് നമ്മൾക്ക് തന്നു. എന്നിട്ട് നമ്മളോട് കെമിസ്ട്രിയിലുള്ള ഏതെങ്കിലും ഒരു ചോദ്യത്തിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് വലിയ പ്രയാസമായിരിക്കും. എല്ലാം ഒറ്റ ടെസ്റ്റ് മാത്രമാണെങ്കിൽ അല്ലേ, നമ്മൾ എവിടെയാണ് ഇതിൻ്റെ ആൻസർ എന്നറിയാതെ വളരെയധികം പ്രയാസപ്പെടും. എന്നാൽ കെമിസ്ട്രിക്കൊരു ടെസ്റ്റ്, ഫിസിക്സിനൊരു ടെസ്റ്റ്, ഹിസ്റ്ററിക്കൊരു ടെസ്റ്റ്, സോഷ്യൽ സയൻസിന് മറ്റൊരു ടെസ്റ്റ്, ഇങ്ങനെയാവുമ്പോൾ നമ്മൾക്ക് അതീ പറഞ്ഞ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇതേ പണിയാണ് നമ്മുടെ ഇമാമായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളത്. കർമ്മശാസ്ത്രത്തെ നാല് ഭാഗങ്ങളായിട്ട് തരം തിരിച്ചു പിൽക്കാലത്ത് ഇമാമുകൾ. അതുകൊണ്ട് നമുക്കുള്ള സുഖം എന്താണ്, എളുപ്പം എന്താണ്, നമ്മൾക്ക് ഏത് വിഷയത്തിലാണോ നമ്മൾക്ക് സംശയമുള്ളത് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ മതിയാവും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത്, ആകെ പഠിച്ചത് എന്തൊക്കെയാണ്? ഫിഖ്ഹിൽ, ഫിഖ് എന്നാൽ എന്ത്, കർമ്മശാസ്ത്രം എന്നാൽ എന്ത്, എന്ത് നമ്മുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ വിധികൾ വിവരിക്കുന്ന വിജ്ഞാന ശാഖക്കാണ് കർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. ഈ കർമ്മശാസ്ത്രത്തെ പണ്ഡിതന്മാർ, നമ്മുടെ ഇമാമായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ നിർദ്ധാരണം ചെയ്ത് എടുത്തത് എന്തിൽ നിന്നാണ്? എന്തിൽ നിന്നാണ്? ഖുർആന്, സുന്നത്ത്, ഇജ്മാ പോലെയുള്ള പ്രമാണങ്ങളിൽ നിന്ന്, ശരീഅത്തിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് അതിനെ കണ്ടെടുത്തു, നിർദ്ധാരണം ചെയ്തെടുത്തു. ഇങ്ങനെ നിർദ്ധാരണം ചെയ്തെടുത്ത ഈ കർമ്മശാസ്ത്രങ്ങളെ കൊണ്ടുള്ള, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെ കൊണ്ടുള്ള നമ്മുടെ പ്രയോജനം എന്താണ്, നമുക്കുള്ള പ്രയോജനം എന്താണ്? നിർദ്ധാരണം ചെയ്തെടുത്തിട്ടുള്ള ഈ നിയമങ്ങളെ കൊണ്ടുള്ള നമുക്ക് പ്രയോജനം എന്താണ്? നിസ്കാര നോമ്പ് പോലുള്ള നമ്മുടെ ഇബാദത്തുകൾ ശരിയാണോ ശരിയല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാം. കച്ചവടം, അത് വാങ്ങുക വിൽക്കുക, അതേപോലുള്ള നിക്കാഹ്, ത്വലാഖ്, വിവാഹമോചനം പോലുള്ള ഇടപാടുകൾ, അത് ശരിയാണോ അല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ മനുഷ്യരാണ്, എന്തെല്ലാം കർമ്മങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്നു, ആ പ്രവർത്തികളൊക്കെ നമ്മൾ നടത്തിയാൽ, പ്രവർത്തിച്ചാൽ നമുക്ക് പ്രതിഫലമാണോ ലഭിക്കുക അല്ലയോ നമുക്ക് മനസ്സിലാക്കാം.
നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാനെ മറ്റു ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ കാര്യം ചെയ്താൽ നമുക്ക് കുറ്റമാണോ കുറ്റമല്ലേ എന്നിത്യാദി കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് കർമ്മശാസ്ത്രങ്ങളിൽ ഗ്രന്ഥങ്ങളിലൂടെയാണ് അപ്പോൾ വിജ്ഞാനങ്ങളിൽ അതിമഹത്തായ ഒരു വിജ്ഞാന ശാഖയാണ് കർമ്മശാസ്ത്രം നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ഏതൊരു കാര്യവും അത് പ്രവർത്തിച്ചാൽ പ്രതിഫലമോ അല്ല ശിക്ഷയാണോ ലഭിക്കുക എന്നുള്ള അള്ളാഹുവിൻ്റെ വിധികൾ മുഴുവൻ മനസ്സിലാകുന്നത് കർമ്മശാസ്ത്രത്തിൽ നിന്നാണ് അതുകൊണ്ട് കർമ്മശാസ്ത്രം പഠിക്കുക എന്നുള്ളത് ഏതൊരു വിദ്യാർത്ഥിയുടെയും ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കുക നമ്മളെല്ലാവരും ഒന്ന് കിതാബ് നോക്കുക അദ്ദർസു സാനി രണ്ടാം പാഠം അൽ ഫിഖ്ഹു കർമ്മശാസ്ത്രം ഹുവ ഇൽമു യുബയ്യനു ഫീഹി അഹ്കാമുല്ലാഹി തആല അൽ മുതഅല്ലിഖത്തു ബി അഫ്ആലിന കർമ്മശാസ്ത്രം എന്നാൽ ഹുവ ഇൽമു യുബയ്യനു ഫീഹി ഇൽമുൻ അതൊരു വിജ്ഞാനശാഖയാണ് യുബയ്യനു ഫീഹി അതിൽ വിശദീകരിക്കപ്പെടുന്നു അഹ്കാമുല്ലാഹി തആല അല്ലാഹുവിൻ്റെ വിധികൾ അൽ മുതഅല്ലിഖത്തു ബി അഫ്ആലിന നമ്മുടെ പ്രവർത്തനങ്ങളുമായി ബന്ധിച്ച നമ്മുടെ പ്രവർത്തനങ്ങളുമായി ബന്ധിച്ച അള്ളാഹുവിൻ്റെ വിധികൾ വിശദീകരിക്കപ്പെടുന്ന വിജ്ഞാനശാഖക്കാണ് ഫിഖ് എന്ന് പറയുന്നത് അപ്പോൾ ചോദ്യം ഒന്ന് ഫിഖ് എന്നാൽ എന്ത് ഉത്തരം എന്താണ് നമ്മുടെ പ്രവർത്തനങ്ങളുമായി ബന്ധിച്ച കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ വിധികൾ വിവരിക്കുന്ന വിജ്ഞാനശാഖക്കാണ് ഫിഖ് എന്ന് പറയുന്നത് ഇസ്തംബതഹൽ ഉലമാഉൽ ഫുഖഹാഉ ക ഇമാമിന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി മിൻ അദില്ലതിഹ ശർഇയ കൽ ഖുർആനി വസ്സുന്നത്തി വൽ ഇജ്മാഇ ഖുർആൻ സുന്നത്ത് ഇജ്മാ പോലുള്ള ശരീഅത്തിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് നമ്മുടെ ഇമാമായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള പണ്ഡിതന്മാർ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവ ഇസ്തിംബാത്ത് ചെയ്തു അവ കണ്ടെത്തി രേഖപ്പെടുത്തി നഅ്രിഫു ബിഹി ഈ കർമ്മശാസ്ത്രം കൊണ്ടുള്ള നമുക്കുള്ള നേട്ടം എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എന്ത് കാര്യങ്ങളാണ് നഅ്രിഫു ബിഹി കർമ്മശാസ്ത്രം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു സിഹത്ത് ഇബാദത്തിന കസ്വലാത്തി വസ്സൗമി നമസ്കാരം നോമ്പ് പോലുള്ള നമ്മുടെ ഇബാദത്തുകൾ ശരിയാണോ ശരിയല്ലേ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു വ ഇജ്സാഉ മുആമലാതിന വ ഉഖൂദിന കൽ ബൈഇ വശറാഇ വന്നികാഹി വബുത്ലാനഹ നമ്മുടെ ഇടപാടുകൾ നമ്മുടെ കച്ചവടങ്ങൾ നമ്മുടെ വാങ്ങലുകൾ നമ്മുടെ വിൽക്കലുകൾ അതുപോലെ തന്നെ നമ്മുടെ നിക്കാഹ് വൈവാഹിക സംബന്ധമായ കാര്യങ്ങൾ ത്വലാഖ് സംബന്ധമായ കാര്യങ്ങൾ അവ അനുവദനീയമാണോ ശരിയാകുമോ ശരിയാവില്ലേ എന്നിത്യാദി കാര്യങ്ങൾ കർമ്മശാസ്ത്രം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു വഹൽ യഹില്ലു ഫിഅലുൻ ഔ യഹ്റുമു ഇന്നാലിന്ന കാര്യം പ്രവർത്തിക്കൽ അനുവദനീയമാണോ ഹറാമാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു വഹൽ യുസാബ് ഫാഇലുഹു അലൈഹി ഔല ഇന്നാലിന്ന കാര്യം പ്രവർത്തിച്ചാൽ അത് പ്രവർത്തിക്കുന്നവൻ അതിൻ്റെ പേരിൽ പ്രതിഫലം നൽകപ്പെടുമോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഔ യുആഖബു അലാ തർക്കിഹി ഔല ഇന്നാലിന്ന കാര്യം പ്രവർത്തിക്കാതിരുന്നാൽ നമുക്ക് ശിക്ഷ ലഭിക്കുമോ ശിക്ഷ ലഭിക്കില്ലേ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു അക്കാരണത്താൽ ഫഹാദ ഇൽമുൻ യജിബു തഅല്ലുമുഹു വതഅലീമുഹു അക്കാരണത്താൽ തന്നെ ഈ വിജ്ഞാനശാഖ അഥവാ കർമ്മശാസ്ത്രം എന്ന വിജ്ഞാനശാഖ അത് പഠിക്കലും അത് പഠിപ്പിക്കലും നിർബന്ധമാണ് ഇൻഷാല്ലാ നമുക്ക് ഇന്ന് ഇത്രയും മതി അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് കർമ്മശാസ്ത്രം എന്നാൽ എന്ത് എന്തായിരുന്നു പറയൂ നമ്മുടെ പ്രവർത്തനങ്ങളുമായി ബന്ധിച്ച കാര്യങ്ങളിലുള്ള അള്ളാഹുവിൻ്റെ വിധികൾ വിവരിക്കുന്ന വിജ്ഞാനശാഖ മറ്റൊന്ന് കർമ്മശാസ്ത്രം എവിടെ നിന്നാണ് നിർദ്ധാരണം ചെയ്തെടുത്തിട്ടുള്ളത് ഖുർആൻ സുന്നത്ത് ഇജ്മാഉ പോലുള്ള ശരീഅത്തിൻ്റെ പ്രമാണങ്ങളിൽ നിന്നും നമ്മുടെ ഇമാമായ ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹിയെ പോലുള്ള പണ്ഡിതന്മാർ നിർദ്ധാരണം ചെയ്തെടുത്തു കർമ്മശാസ്ത്രം കൊണ്ട് നമുക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ട് നാം എന്തെല്ലാം മനസ്സിലാക്കുന്നു എന്തൊക്കെയാണ് നിസ്കാരം നോമ്പ് പോലുള്ള നമ്മുടെ ഇബാദത്തുകൾ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു കച്ചവടങ്ങൾ വിവാഹം ത്വലാഖ് പോലുള്ള ഇടപാടുകൾ അത് അനുവദനീയമാണോ അനുവദനീയമല്ലേ ശരിയാകുമോ ശരിയാവില്ലേ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു
മറ്റൊന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് പ്രവർത്തിക്കാൻ പറ്റുന്നതാണോ പ്രവർത്തിക്കാൻ പറ്റാത്തതാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരുന്നാൽ നമുക്ക് അതിൻ്റെ പേരിൽ ശിക്ഷ ലഭിക്കുമോ ശിക്ഷ ലഭിക്കില്ലേ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അത്തരം കാര്യങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളും പ്രവൃത്തികളും അനുവദനീയമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്ന വിജ്ഞാന ശാഖയാണ് കർമ്മശാസ്ത്രം എന്നുള്ളതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഈ വിജ്ഞാന ശാഖ പഠിക്കലും പഠിപ്പിക്കലും നിർബന്ധമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്യുക മൂന്ന് ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഈ മൂന്ന് ചോദ്യത്തിൻ്റെയും ഉത്തരം എഴുതുക ഇൻഷാല്ലാ നമുക്ക് ഇനി അടുത്ത ക്ലാസ് കാണാം അസ്സലാമു അലൈക്കും